ജീവന്റെ തുടിപ്പായ ജലം. പഞ്ചഭൂതങ്ങളിലും പ്രധാനിയാണ് ജലം. പ്രവാഹ സ്വഭാവിയായ വെള്ളം പോലെ തന്നെ ജീവിതവും ഒഴുക്കുള്ള കാലഭേദമാണ്. ജലാശയങ്ങൾ മാനവ സംസ്കാര പരിണാമങ്ങളുടെ ഈറ്റില്ലവും. പ്രാചീന മനുഷ്യന്റെ മുഖ്യ ചലനമാർഗവും ജലാശയങ്ങളിൽ കൂടി തന്നെ ആയിരുന്നു. മുൻപ് ദേശാന്തര സഞ്ചാരത്തിന് ഏറെ ആശ്രയിച്ചു വന്നത് ജലപഥങ്ങളെയാണ്. യാത്ര ചെയ്യാൻ യാനങ്ങളുടെ കണ്ടെത്തൽ ഈ ആവശ്യകതയിൽ നിന്ന് തന്നെ ഉത്ഭവിച്ചു. അതോടെ തോണിയും വേണിയുമായുള്ള അഭേദ്യമായ സഞ്ചയത്തിന് ആരംഭവുമായി. ജലത്തിലൂടെയുള്ള സഞ്ചാരം അഥവാ ഓട്ടം സുഗമമാക്കാൻ ഓടങ്ങളുടെ നിർമ്മാണം സാധാരണമായി. ജീവിതവൃത്തിക്കായി രാവു പകലുകൾ ജലയാനങ്ങളിൽ കഴിച്ചുകൂട്ടിയ മനുഷ്യൻ തന്റെ ഉല്ലാസങ്ങൾക്കും വിനോദങ്ങൾക്കും ഓടങ്ങളെ തന്നെ സ്വീകരിച്ചു തുടങ്ങിയതോടെ കളിയോടങ്ങളുടെ നിർമ്മാണവും തുടങ്ങി. കളിവഞ്ചികളുടെ സമ്പന്നത കൈവരിച്ചപ്പോൾ ജലയാത്രകൾക്കുപരിയായി ജലനേരം പോക്കുകളും ജലോത്സവങ്ങളുമായി അത് പരിണമിച്ചു. ഗ്രാമീണ ശൈലികളും നാട്ടുവഴക്കങ്ങളും കാർഷിക സംസ്കൃതിയും തന്റെ രചനകളിൽ ആവിഷ്കരിച്ച കുട്ടനാടിന്റെ പാട്ടുകവി പത്മഭൂഷൺ കാവാലം നാരായണപ്പണിക്കർ. ജലസമ്പന്നതയുടെ നടുവിലെ കൊച്ചുതുരുത്തായ കാവാലത്തെത്തുമ്പോൾ ജലകേളികളെയും ജല ഉത്സവങ്ങളെയും കുട്ടനാടിന്റെ ഹൃദയതാളമായി കാണുന്നു. അവയെ ആത്മാവിൽ ആവാഹിച്ച് സുലളിത പദവിന്യാസത്തോടെ മലയാള ഭാഷയ്ക്ക് സമർപ്പിക്കുന്നു. എൻ്റെ മുമ്പിൽ കാണുന്ന ഈ പമ്പയാറ് ഞങ്ങൾ കുട്ടിക്കാലം മുതൽ കാണുന്ന ഒരു സജീവ ചൈതന്യമാണ് ഈ നാടിൻ്റെ. ഇതെത്തുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ സ്ഥലങ്ങളിലെല്ലാം കുട്ടനാട് പൊതുവെ മലപ്രദേശങ്ങളിൽ നിന്ന് എത്തുകയാണല്ലോ ആറ്. ഈ നദീതട സംസ്കാരം എന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേകതയുള്ളതാണ്. നദീതടങ്ങളുടെ നദീതടങ്ങളിൽ സംസ്കാരം വിളയുക കൂടുക എന്ന് പറയുന്നത് ഒരു എല്ലാ നദിയെ സംബന്ധിച്ചുള്ളതാണ്. കുട്ടനാട്ടിലെ എവിടെ നിന്നെങ്കിലും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ പണ്ട് മുതലേ വെള്ളം വേണം. ഇവിടെ വളരെ കുറഞ്ഞ ഭൂമിയും അധികം വെള്ളവുമായി. എന്നാൽ ഈ നാട്ടിൽ നിന്ന് വേറെ എവിടെയോട്ടെങ്കിലും പോകണമെങ്കിൽ വള്ളമേ ഉള്ളായിരുന്നു ആദ്യമൊക്കെ. വള്ളം ഇപ്പോൾ അവിടെ ടൗണുകളിലൊക്കെ കാളവണ്ടിയൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ഇവിടെ വള്ളമേ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടനാട്ടിന് എന്തെല്ലാം മാറ്റങ്ങളുണ്ടായാലും ഒരു തിണമാറ്റം പോലും ഉണ്ടായിട്ടും, തിണമാറുക എന്ന് വെച്ചാൽ ഇവിടെ റോഡ് വന്നപ്പം മറ്റൊരു തിണയിൽ നിന്ന് മണ്ണ് ഇവിടെ കൊണ്ടുവരിക. ഇവിടുത്തെ മണ്ണെന്ന് പറഞ്ഞാൽ ചെളി മണ്ണാണ്. ഇവിടെ കട്ട കുത്താൻ ഉപയോഗിക്കുന്നതും വരമ്പുണ്ടാക്കാൻ ഉപയോഗിക്കുന്നതുമായ ചെളി മണ്ണ്, കറുത്ത മണ്ണ്, ഇവിടുത്തെ കർഷകൻ്റെ നിറമുള്ള കറുത്ത മണ്ണ്. ആ മണ്ണിട്ട് ചെളി കുത്തി കൃഷി ചെയ്തിരുന്ന ഒരു തിണയാണിത്. ഈ തിണ മരുത തിണ എന്നാണ് ഇതിന് പറയുന്നത്. ഈ തിണയിൽ കുറിഞ്ഞി തിണയിലും വെച്ചുള്ള, അതായത് പർവ്വതങ്ങൾ മലകളുടെ അടുത്തുനിന്ന് ചെമ്മണ്ണ് കൊണ്ടുവന്ന് ഇവിടെ പുതിയ റോഡുണ്ടാക്കി. റോഡ് വന്നു, അത് വലിയ സൗകര്യമായി എന്നുള്ളതാണ്. അപ്പോൾ ഈ റോഡുകൾ വന്നതിനോടൊപ്പം തിണയ്ക്കൊരു വലിയ മാറ്റം വന്നു. തിണമാറ്റം എന്ന് പറയുന്നത് വലിയൊരു മാറ്റമാണ്. പക്ഷെ അങ്ങനെ മാറിയിട്ട് പോലും കുട്ടനാടിൻ്റെ തിണയും കുട്ടനാടിൻ്റെ ജലസമ്പത്തും അതിന്നും കുട്ടനാടിനെ ചൈതന്യവത്താക്കുന്നു. കുട്ടനാട്ടുകാരെ, ഇവിടുത്തെ ജനങ്ങളെയും ഉത്ബുദ്ധരാക്കുന്നു. എന്താ പറയണ്ടത്, ക്രിയാനിരതരാക്കാൻ പര്യാപ്തമാണ്. ആലപ്പുഴ കുട്ടനാട്ടിൽ കുട്ടനാട് അങ്ങോട്ട് ചെന്നിട്ട്
അവിടെ രണ്ട് തോട് കടൽ വരെ പോവുകയാണ്, കടപ്പുറം വരെ പോവുകയാണ്. അപ്പം ഇവിടുത്തെ ചലനങ്ങളൊക്കെ വെള്ളത്തിലൂടെ തന്നെ ആലപ്പുഴയിൽ എത്തുന്നു. ആ കുട്ടനാടിൻ്റെ സ്വഭാവം അവിടെ ചെന്ന് എത്തുന്നുണ്ട്, രണ്ട് തോടുകളിലൂടെയും വട്ടക്കായലിലൂടെയും. അവിടെയാണല്ലോ ഈ ജലസമ്പത്തിൻ്റെ ഒരു 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 ജനങ്ങൾ കൂടി ആ ജലസമ്പത്തിനെ ആരാധിക്കുന്നു. ആ ജലസമ്പത്തിൽ നടക്കുന്ന വള്ളംകളി ജനങ്ങൾക്ക് ഉത്തേജകമായി തരുന്നു. സ്വതന്ത്ര ഭാരതത്തിലെ പ്രഥമ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കേരള സന്ദർശനത്തിന് 1952 ഡിസംബർ മാസം 2nd എത്തുവാൻ തീരുമാനമായി. കോട്ടയത്തു നിന്ന് ആലപ്പുഴയ്ക്കുള്ള യാത്ര വേമ്പനാട്ട് കായലിലൂടെ ബോട്ടിലെന്ന് നിശ്ചയിച്ചു. പോളണ്ട് മാതൃകയിൽ കടൽ നിരപ്പിൽ നിന്നും താഴ്ന്ന പ്രദേശത്ത് നെൽകൃഷി നടത്തുന്ന മറ്റൊരു ദേശം കുട്ടനാട് പോലെ അക്കാലത്ത് ഭാരതത്തിലില്ലായിരുന്നു. കുട്ടനാട് പ്രോജക്ടിന്റെ എഞ്ചിനീയർ PH വൈദ്യനാഥൻ, പുഞ്ചകൃഷി സ്പെഷ്യൽ ഓഫീസറും സാഹിത്യകാരനുമായ NB ചെല്ലപ്പൻ നായർ എന്നിവരെ അന്നത്തെ കൊല്ലം ജില്ലാ കളക്ടർ CK കേരളവർമ്മ സ്വീകരണ ക്രമീകരണങ്ങൾക്കായി അധികാരപ്പെടുത്തി. അക്കാലത്ത് ആലപ്പുഴ ജില്ല രൂപം കൊണ്ടിരുന്നില്ല. ഡെവലപ്മെന്റ് കമ്മീഷണർ MC തോമസ്, ആലപ്പുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഡോക്ടർ PC അലക്സാണ്ടർക്കൊപ്പം നിയമപരിപാലനവും സുരക്ഷയും ഏറ്റെടുത്തു. ഇതിനകം കുട്ടനാടിന്റെ ജനകീയോത്സവമായി മാറിക്കഴിഞ്ഞിരുന്ന വള്ളംകളി നടത്തിയാവണം ആലപ്പുഴയ്ക്ക് കിഴക്കതിർത്തിയായ മീനപ്പള്ളി വട്ടക്കായലിൽ വെച്ച് പ്രധാനമന്ത്രിയെ സ്വീകരിക്കേണ്ടതെന്ന് സംഘാടക സമിതി നിശ്ചയിച്ചു. കർഷക സംഘം നേതാക്കളായ അമൃതനാഥ അയ്യർ, വിഷ്ണു വാമനൻ നമ്പൂതിരി, കർഷകരാജൻ മുരിക്കൻ, പൂപ്പള്ളിൽ കുട്ടിച്ചൻ, തിരുവിതാംകൂർ ശ്രീമൂലം അസംബ്ലി അംഗമായിരുന്ന ചമ്പക്കുളം നാരായണക്കുറുപ്പ്, കണ്ടംകുടി ഔദച്ചൻ എന്നിവർ കൃഷിമന്ത്രിയായിരുന്ന KM കോരയ്ക്കൊപ്പം ബോട്ടുകളിലും വഞ്ചികളിലുമായി കായലിൽ നിരന്നു. 1952 ഡിസംബർ 22 പ്രഭാതത്തിന് പ്രത്യേകതകളേറെയായിരുന്നു. തെളിഞ്ഞ അന്തരീക്ഷം, ഇളം വെയിൽ പരന്ന കായൽ പരപ്പ്, കുട്ടനാടൻ ജനത വിവിധതരം ജലയാനങ്ങളിൽ തങ്ങളുടേതായ തനതു ശൈലിയിൽ മുഖ്യാതിഥിയെ സ്വീകരിക്കാൻ എത്തിക്കൊണ്ടിരുന്നു. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഡെക്സ് എന്ന ബോട്ടിൽ 11 പണ്ഡിറ്റ് നെഹ്റു മകൾ ഇന്ദിര പ്രിയദർശിനിയും പേരക്കുട്ടികളായ രാജീവും സഞ്ജയുമൊപ്പം അവിടേക്ക് എത്തിച്ചേർന്നു. 62 വർഷങ്ങൾക്ക് മുൻപ് ജലസമ്പന്നതയുടെ പര്യായമായ മീനപ്പള്ളിക്കായലിൽ ഭാരതരാഷ്ട്രശില്പിയുടെ വരവേൽപ്പ് റിപ്പോർട്ട് ചെയ്യുവാനെത്തിയ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ദീനബന്ധു പ്രതിനിധി R നാരായണപിള്ള, ജലോത്സവത്തിൽ പങ്കെടുത്ത പാർത്ഥസാരഥി ചുണ്ടൻ വള്ളത്തിന്റെ തുഴച്ചിൽക്കാരൻ മുളമറ്റം രഘു എന്നിവർ ഒരിക്കൽ കൂടി മീനപ്പള്ളിക്കായലിന്റെ ചരിത്രമുറങ്ങുന്ന ഓളപ്പരപ്പിൽ ഒത്തുചേർന്നു. ഓർമ്മച്ചപ്പിൽ സൂക്ഷിച്ചിരിക്കുന്ന വർണ്ണപ്പകിട്ടേറെയുള്ള ചരിത്ര നിമിഷങ്ങൾ 6 ശേഷം പങ്കിടുമ്പോൾ അവയ്ക്കിന്നും വജ്രത്തിളക്കം. നെഹ്റു വന്നപ്പോഴുണ്ടായിരുന്ന ആ വള്ളത്തിൽ സ്വീകരിച്ചു കൊണ്ടുവന്ന ആ വള്ളത്തിൽ ഞങ്ങൾ തുഴഞ്ഞപ്പോൾ ഞാനും പാർത്ഥസാരഥി വള്ളത്തിൽ ഒരു ചെറിയ തുഴക്കാരനായിരുന്നു. വിദ്യാർത്ഥിയായിരിക്കുന്ന വളരെ ചെറുപ്പ വിദ്യാർത്ഥി ആയിരിക്കുമ്പോഴാണ് കുട്ടമംഗലത്തു നിന്നൊരു വള്ളത്തേൽ ഇങ്ങനെ പോയി നെഹ്റു വരുന്നു എന്ന് പറഞ്ഞു ചുണ്ടൻവള്ളത്തേൽ കയറി പോയി കായലിൽ പോയി അവിടുന്ന് വള്ളത്തിൽ സ്വീകരിച്ചു കൊണ്ടുവന്ന് മൺട്രോത്തുരുത്തിൻ്റെ അവിടെ വന്നു. അതിനുശേഷം ആട ഇവിടെ വന്ന് ഈ മീനപ്പള്ളി കായലിൽ വള്ളംകളിയുടെ മത്സരം ചുണ്ടൻവള്ളത്തിൻ്റെ മത്സരവാദ്യം നടക്കുന്നതും ഇവിടെയാണ്. ആ വള്ളങ്ങൾ ജയിച്ചതിൽ നിന്നും ട്രോഫി കൊടുത്തു കഴിഞ്ഞപ്പോൾ നെഹ്റു വള്ളത്തിലേക്ക് ചാടിക്കയറി, അത് നടുഭാഗം വള്ളത്തേലായിരുന്നു, ചാടിക്കയറി ആ ട്രോഫി ഇങ്ങനെ കയ്യിലെടുത്തു. അങ്ങനെയാണ് നെഹ്റു വരുന്നതും അതിനുശേഷമാണ് ഈ പുന്നമടയിൽ ഈ കോമ്പറ്റീഷൻ ഇങ്ങനെ ഇവിടുത്തെ കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളത്. കൊല്ലം ജില്ലയായിരുന്ന കാലത്താണ് പണ്ഡിറ്റ് നെഹ്റുവും കുടുംബവും കൂടി ആലപ്പുഴ സന്ദർശിക്കാനായി വന്നത്. കോട്ടയത്ത് നിന്ന് വരുന്ന വഴി അദ്ദേഹത്തിന് ഗംഭീരമായൊരു സ്വീകരണം അറേഞ്ച് ചെയ്തത്
നമ്മുടെ കുട്ടനാട് കർഷക സംഘമാണ്. കൊല്ലം ജില്ല എസ് പി മേരി അർബുദം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പക്ഷേ മരിയ അർബുദം എന്ന് പറഞ്ഞാലേ ആളുകൾ അറിയൂ. ഞാൻ അന്ന് ഈ മാധ്യമ പ്രവർത്തകർ വന്ന ബോട്ടിൻ്റെ മുകളിൽ നിൽക്കായിരുന്നു. അന്ന് എനിക്ക് 18 വയസ്സാണ്. താഴെ പ്രായമുള്ള മാധ്യമ പ്രവർത്തകരെല്ലാവരുമുണ്ട്. വൺട്രോലൈറ്റിലാണ് ഞങ്ങൾ അവസാനം ചെല്ലുന്നത്. അവിടെയായിരുന്നു ഫിനിഷിംഗ് പോയിന്റ്. അന്ന് ആ ഫിനിഷിംഗ് പോയിന്റിൽ ബോട്ട് അടുപ്പിക്കാനായി ഇദ്ദേഹം സമ്മതിച്ചില്ല. അടുപ്പിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അടുപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെ തർക്കവും വഴക്കുമായി. അവസാനം ഈ മജിസ്ട്രേറ്റ് അലക്സാണ്ടർ സാറ് കൈ കാണിച്ചു, ഇങ്ങനെ അടുപ്പിച്ചോളാൻ കൈ കാണിച്ചു. പക്ഷേ അങ്ങനെയാണ് ഞങ്ങളവിടെ ഇറങ്ങുന്നത്. ഞങ്ങൾക്കെല്ലാം ബാഡ്ജി വന്നു. ഞങ്ങൾ 10 പേരോളം ഉണ്ടായിരുന്നു. അതിലൊറ്റ ആവേശം ജനങ്ങൾക്കുണ്ടായിരുന്നു. ഈ വശങ്ങളിലുമായിട്ട് വള്ളങ്ങളിലും ബോട്ടുകളിലുമായിട്ട് ധാരാളം പേര് കാണികളുണ്ടായിരുന്നു. ജയിച്ചു വന്ന വള്ളം നടുഭാഗമാണ്. നടുഭാഗത്തിലേക്ക് അദ്ദേഹം ചാടി കയറി. കയറിയപ്പോൾ ഈ സ്ലിപ്പ് ചെയ്യുമോ എന്നൊരു സംശയമുണ്ടായി. അപ്പോൾ തുഴക്കാരാണ് വാസ്തവത്തിൽ അദ്ദേഹത്തെ രക്ഷിച്ചത്. എങ്കിൽ അവിടെ നിന്ന് ആ സ്റ്റേജിൽ വള്ളത്തിൻ്റെ നടുവിൽ സ്റ്റേജ് ഉണ്ടല്ലോ, അതുകൊണ്ട് ആ സ്റ്റേജിൽ നിന്നാണ് തുള്ളി ഇവരുടെ ഈ വഞ്ചിപ്പാട്ടും രസിച്ച് ആലപ്പുഴ ജെട്ടി വരെ അദ്ദേഹം ഉണ്ടായിരുന്നു. മൺറോത്തുരുത്ത് മുതൽ വിളക്കുമാടം വരെ 1 കിലോമീറ്റർ ദൂരം 9 അലങ്കൃത മുളകൾ നാട്ടി 8 ട്രാക്കുകൾ ക്രമീകരിച്ചു. നടുഭാഗം നെപ്പോളിയൻ, മാമ്പുഴക്കരി, പാർത്ഥസാരഥി, ഗിയർഗോസ്, ചമ്പക്കുളം, വലിയ ദിവാൻജി, കാവാലം എന്നിങ്ങനെ 8 ചുണ്ടൻ വള്ളങ്ങൾ ക്രമമായി നിരന്നു. 10 മിനിറ്റ് കൊണ്ട് നടുഭാഗം ചുണ്ടൻ 1-ാം ട്രാക്കിലൂടെ 1-ാമതെത്തി. ക്യാപ്റ്റൻ പയ്യനാട് ചാക്കോ മാപ്പിള തുഴക്കാർക്ക് വർദ്ധിതമായ ആവേശം പകർന്നുകൊണ്ടിരുന്നു. സംഘകാല പെരുമ പേറുന്ന ചേര സാമ്രാജ്യ ആധിപത്യവും ഒപ്പം ചിന്നിച്ചിതറിക്കിടന്ന കരപ്രദേശങ്ങളിൽ വസിച്ചിരുന്ന കുട്ടുവന്മാരുടെ നാടായ കുട്ടനാടും കേരളത്തിൻ്റെ തീര സൗന്ദര്യ ഭൂമികയായി. മഹാഭാരതത്തിലെ ഖാണ്ഡവ വനപ്രദേശം ഇവിടമായിരുന്നുവെന്നും വൻമരങ്ങൾ നിറഞ്ഞ ഈ ദേശത്ത് കാട്ടുതീ പടരുകയും വനം വന്ന് നശിക്കുകയും ചെയ്തു അത്രേ. കത്തിയമർന്ന നാടിനെ ചുട്ടനാടെന്നും സംസാര പരിണാമത്തിൽ കുട്ടനാടെന്നും വിളിച്ചതായി ദേശപുരാണം. തീരദേശഭൂമിയിൽ ബുദ്ധമതത്തിന് ഏറെ സ്വാധീനമുണ്ടായിരുന്നു. കരിമാടിയിൽ ബുദ്ധവിഹാരവും വലിയ ഒരു വിഗ്രഹവും കാണപ്പെടുന്നു. ബുദ്ധമതാധിപത്യം നിറഞ്ഞ നാടിന് ബുദ്ധനാടെന്ന് പേര് ചൊല്ലിപ്പോയെന്നും കാലാന്തരത്തിൽ കുട്ടനാടായി മാറിയെന്നും മറ്റൊരു സങ്കല്പം നിലനിൽക്കുന്നു. സമുദ്രനിരപ്പിൽ 1.5 മീറ്റർ താഴെ കൃഷി ചെയ്യുന്ന പ്രകൃതി സൗഹൃദ കാർഷിക ശൈലിയാണ് കുട്ടനാടിനെ വേറിട്ടതാക്കുന്നത്. മലയാള നാടിനെ ഒരു നല്ല പങ്കുവരെ ഊട്ടുന്നത് കുട്ടനാടൻ നെല്ലറകളുടെ ഉള്ളറകളിൽ നിന്നുമാണ്. കായലും പുഴയും തോടുകളും തെങ്ങിൻ നിരകളും നെൽവയലുകളും അതിരമണീയമായ കാഴ്ച തന്നെയാണ് കുട്ടനാട് സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത്. മരുത സംസ്കാരത്തിൽ നിന്ന് ഉടലെടുത്ത ജീവിതക്രമങ്ങളാണിവിടെ. പമ്പ, മണിമല, അച്ചൻകോവിൽ, മീനച്ചിൽ എന്നീ നദികൾ കുട്ടനാട്ടിലേക്ക് ഒഴുകിയെത്തി വേമ്പനാട്ടുകായൽ എന്ന അതിവിശാലമായ തണ്ണീർത്തടം കുട്ടനാടിന് സമ്മാനിച്ചിരിക്കുന്നു. വള്ളങ്ങൾ ജലസഞ്ചാര വാഹനമായും ചരക്കു കടത്തു വള്ളങ്ങളായും വള്ളപ്പടയ്ക്ക് വേണ്ടിയും ഉപയോഗിച്ചു വന്നു. യന്ത്രവൽക്കരണത്തിന്റെ മുന്നേറ്റത്തിൽ കേവ് വള്ളങ്ങൾ പിന്മാറി. അവ രൂപഭേദം വരുത്തി പുരത്തോണികളായി കേരളത്തിന്റെ തീരദേശത്ത് കായൽ വിനോദ സഞ്ചാരമെന്ന ഒരു പുതിയ വ്യവസായ മേഖല തന്നെ രൂപപ്പെട്ടു. വിദൂരദേശ സഞ്ചാരികളെയും ആഭ്യന്തര ടൂറിസ്റ്റുകളെയും ആകർഷിക്കാനും വേണ്ടത്ര സഹായങ്ങൾ ഒരുക്കിക്കൊടുക്കാനും ജില്ലാ ആസ്ഥാനങ്ങളിൽ ടൂറിസം പ്രൊമോഷൻ കൗൺസിലുകൾക്ക് തുടക്കം കുറിച്ചു. ആലപ്പുഴയിലെ ടൂറിസം മേഖലയ്ക്ക് ഏറ്റവും വലിയ ഉണർവ് നൽകുന്ന ഒന്നാണ് വള്ളംകളികൾ എന്ന് പറയുന്നത്, ജലമേളകൾ. കാരണം ആലപ്പുഴ ടൂറിസം നിലനിൽക്കുന്നത് തന്നെ 2 ജലാശയങ്ങളുണ്ട്. ഒന്ന് അറബിക്കടലും അതിൻ്റെ
സ്വർണ വർണ്ണമുള്ള മണൽപ്പരപ്പും പിന്നെ ഈ വേമ്പനാട് കായലുമാണ്. പുന്നമട എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ആളുകളുടെ സ്വപ്നഭൂമിയാണ്. അവിടെ കൊണ്ടാണ് ഇപ്പോൾ ജീവിക്കുന്നതെന്ന് പറയാം. പുന്നമടയിൽ 1000 ഹൗസ് ബോട്ടുകൾ അവിടെ ആങ്കർ ചെയ്തിരിക്കുന്നു. എല്ലാ ദിവസവും അതിനകത്ത് സഞ്ചാരികൾ ഇങ്ങനെ നമ്മുടെ വേമ്പനാട് കായലിലെ വിവിധ ചെറിയ കായലിൽ നിന്നും ചെറിയ ചെറിയ തോടുകളിലേക്ക് ഇടത്തോടുകളിലേക്കൊക്കെ സഞ്ചരിച്ച് അവർ ഈ കുട്ടനാടിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുകയാണ്. ഇപ്പോൾ പല ഫ്രാൻസിൽ നിന്നടക്കം യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പേര് ഇവിടെ വരുന്നത്. ഇവിടെ എത്തിച്ചേരുന്ന വള്ളങ്ങൾ 16 ചുണ്ടൻ വള്ളങ്ങളും അതിനോടൊപ്പമുള്ള ചെറുവള്ളങ്ങളും മത്സരിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക മത്സരങ്ങളുണ്ട്. വിദേശികൾ വന്നാൽ അവർക്ക് മത്സരിക്കാനുള്ള അവസരങ്ങൾ പോലും കൊടുക്കുന്ന തരത്തിലുള്ള മത്സര സംവിധാനങ്ങൾ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി ഇത്രയും വലിയ തുകയും ചെലവഴിക്കുന്നു. എത്രയോ നാളുകളുടെ പരിശീലനത്തിന് ശേഷമാണ് ഈ വള്ളങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജലമേള തന്നെയായി നമുക്ക് നെഹ്റു ട്രോഫി ബോട്ട് റേസിനെ കാണാവുന്നതാണ്. ആയിരക്കണക്കിന് ആളുകളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ, അതിൻ്റെ നേട്ടമാണ് നെഹ്റു ട്രോഫി വള്ളങ്ങളുടെ വിജയം എന്നുള്ളതാണ്. 17-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് ധീരദേശാഭിമാനിയായ വേലുത്തമ്പി ദളവ മുൻകൈയെടുത്ത് നവീകരിച്ച കടപ്പുറമാണ് ഇന്നും ദക്ഷിണേന്ത്യയിലെ അതിവിശാലമായ മണൽപ്പരപ്പുള്ള ആലപ്പുഴ കടലോരം. ഏറിയ കാലവും ശാന്തമായ തിരതല്ലുന്ന ഈ തീരപ്രദേശം വിദേശികൾക്ക് ഏറെ പ്രിയങ്കരമാണ്. 1862 ഡ്യൂക്കോ ഫോർഡ് എന്ന യൂറോപ്യൻ എഞ്ചിനീയർ നിർമ്മിച്ച 305 മീറ്റർ നീളമുള്ള ഇരുമ്പ് കടൽപ്പാലം കടലിന്റെ കാരുവയിൽപ്പെട്ട് ജീർണത നേരിടുന്നത് നൊമ്പരമായി ശേഷിക്കുന്നു. സൂര്യന്റെ ചാരുതയിൽ ഒട്ടകങ്ങളും അവയോടൊത്ത് കളിക്കാനെത്തുന്ന കുട്ടികളും ഈ മണൽ ഭൂമികയുടെ കൗതുകമായി മാറും. ദക്ഷിണ തീരത്തെ ആദ്യത്തെ ലൈറ്റ് ഹൗസ് 1.5 നൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞെങ്കിലും കപ്പലുകളുടെ സുഗമ സഞ്ചാരത്തിന് ഇന്നും പ്രവർത്തന നിരതമായി നിലകൊള്ളുന്നു. ആയിരത്തി 1860 വരെ ബ്രിട്ടീഷ് റെസിഡന്റ് ആയിരുന്ന ലെഫ്റ്റനന്റ് ജനറൽ വില്യം കല്ലന്റെ സ്മൃതി കുടീരം 1862 ഒക്ടോബർ 1 മുതൽ ആലപ്പുഴയുടെ മണ്ണിൽ വിദേശാധിപത്യത്തിന്റെ ശേഷിക്കുന്ന രാജമുദ്രയായി നിലകൊള്ളുന്നു. നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന നഗരത്തിലെ മതസൗഹാർദ്ദ പ്രതീകങ്ങളാണ് പുരാതനമായ പടിഞ്ഞാറേ ഷാഫി മുസ്ലിം പള്ളിയും ലത്തീൻ ക്രിസ്തീയ ദേവാലയവും. ജൈനമതക്കാരുടെ ശ്വേതാംബര ക്ഷേത്രവും മറ്റും ഇവയെല്ലാം ചെറിയ അകലങ്ങളിൽ ഒരുമയോടെ പ്രവർത്തിച്ചു വരുന്നു. നഗരത്തിന്റെ തെക്കേ അതിർത്തിയിൽ ഗാംഭീര്യത്തോടെ തലയുയർത്തി നിൽക്കുന്ന തിരുവിതാംകൂർ വലിയ ദിവാൻജി രാജാ കേശവദാസന്റെ പ്രതിമ മൺമറഞ്ഞ പ്രൗഢഭരണത്തിന്റെ ശേഷിപ്പിക്കുന്ന രാജമുദ്രയാണ്. ആസൂത്രിത പട്ടണമായി ആലപ്പുഴയെ രൂപപ്പെടുത്തിയത് ഇദ്ദേഹത്തിന്റെ ഭാവനാ സമ്പന്നതയിൽ നിന്നാണ്. വിദേശ ടൂറിസ്റ്റുകളുടെ പറുദീസയായി മാറിയ ആലപ്പുഴ പട്ടണത്തിലെത്താൻ റെയിൽ, റോഡ്, ജലപാത മാർഗങ്ങൾ സുഗമമാണ്. നാടിന്റെ തനിമ നിലനിർത്തുന്ന പ്രാദേശിക ഭക്ഷണം, സഞ്ചാരികളുടെ ഇഷ്ടങ്ങൾക്കൊപ്പം കായൽപ്പരപ്പിലെ നിശാപാർപ്പിടങ്ങൾ ഒരുക്കുന്ന വഞ്ചിവീടുകൾ, നക്ഷത്ര സൗകര്യമുള്ള ആധുനിക ഹോട്ടൽ സമുച്ചയങ്ങൾ, സഞ്ചാരികൾക്ക് അന്താരാഷ്ട്ര നിലവാരം പകരാൻ ആലപ്പുഴയും ഇന്ന് സജ്ജമായി കഴിഞ്ഞു. നഗരദേവതയായി സങ്കല്പിച്ചു പോരുന്ന മുല്ലക്കൽ ദേവീക്ഷേത്രം ചിറപ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന വ്യാപാരമേളയുടെ കേന്ദ്ര ബിന്ദുവാണ്. പഴമയുടെ ശേഷിപ്പുകൾ നിലകൊള്ളുന്ന മുല്ലക്കൽ തെരുവ് നഗരത്തിന്റെ ഹൃദയഭാഗത്തു തന്നെ.
മലയാള നാടിന്റെ കലാ സാംസ്കാരിക നവോത്ഥാനത്തിൽ ശ്രദ്ധേയമായ ഈടിരിപ്പുകൾ നൽകിയിട്ടുള്ള പ്രദേശമാണ് അമ്പലപ്പുഴ. ചെമ്പകശ്ശേരി രാജഭരണകാലത്ത് കുഞ്ചൻ നമ്പ്യാർ ക്ഷേത്ര അങ്കണത്തിൽ തുള്ളൽ കലാരൂപത്തിന് ജന്മം നൽകി. നമ്പ്യാർ ഉപയോഗിച്ചിരുന്ന മിഴാവ് ഇന്നും ആദരവോടെ ക്ഷേത്ര കളിത്തട്ടിൽ സംരക്ഷിച്ചു വരുന്നു. പാർത്ഥസാരഥി ക്ഷേത്രവും ദേവകൽപിത രുചിയുടെ വിസ്മയമായ അമ്പലപ്പുഴ പാൽപായസവും നാടിന്റെ ഖ്യാതി വിശ്വമെങ്ങും വ്യാപിപ്പിച്ചു. കേരളത്തിൽ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന മിഥുനമാസത്തിലെ ചമ്പക്കുളം മൂലം വള്ളംകളിക്കും അമ്പലപ്പുഴ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്കുമായി അനുഷ്ഠാനപരമായ ബന്ധമുണ്ട്. പുഴയിലൂടെ ആഘോഷപൂർവ്വം എത്തിയ വിഗ്രഹഘോഷയാത്ര സമാപിച്ച ഇറക്കുടി കളിത്തട്ടിന് കൊല്ലവർഷം 5-ാം നൂറ്റാണ്ട് മുതൽ പ്രാധാന്യമുണ്ട്. മലയാള ഭാഷയെ വിശ്വസാഹിത്യ ശ്രേണിയിൽ പ്രതിഷ്ഠിച്ച കുട്ടനാടിന്റെ ഇതിഹാസകാരൻ തകഴി ശിവശങ്കരപ്പിള്ളയുടെ സ്മൃതി മണ്ഡപം ഭാഷാസ്നേഹികളുടെ ശ്രദ്ധാകേന്ദ്രമാണിവിടം. ഭാരതത്തിൽ ജ്ഞാനപീഠ പുരസ്കാര ശില്പവും കീർത്തിപത്രവും പൊതുജനങ്ങൾക്ക് കാണാനാവും വിധം പ്രദർശിപ്പിച്ചിരിക്കുന്ന ഏക കേന്ദ്രവും ഇവിടമാണ്. പുന്നമടക്കായലിന്റെ ജലവിധാനത്തിൽ കുട്ടനാടൻ ജനത ആവേശപൂരം തീർക്കുമ്പോൾ അച്ചടി മാധ്യമങ്ങളെക്കാൾ ഉപരിയായി ജലമേളയ്ക്ക് തിളക്കം പകർന്നത് ആകാശവാണിയാണ്. രണ്ടാമത്തെ ട്രാക്കിൽ വെള്ളംകുളങ്ങര, മൂന്നാമത്തെ ട്രാക്കിൽ പുളുങ്കുന്ന്, നാലാമത്തെ ജപകർത്തായങ്കരിയെ 1-2 തുഴപ്പാടുകൾ. ആലപ്പുഴ ഡെപ്യൂട്ടി കളക്ടറും സാഹിത്യകാരനുമായിരുന്ന NB ചെല്ലപ്പൻ നായരുടെ ആശയാവിഷ്കാരമായി 1956 ദൃക്സാക്ഷി വിവരണത്തിന് തുടക്കം കുറിച്ചു. AIR ഉദ്യോഗസ്ഥനായ നാഗവള്ളി RS കുറുപ്പും ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ ജഡ്ജായിരുന്ന KPM ഷെറീഫും വാഗ്ധോരണിയിലൂടെ ചെല്ലപ്പൻ നായർക്കൊപ്പം നയമ്പൻ തുമ്പിലെ മാന്ത്രികത ശ്രോതാക്കളിലേക്ക് എത്തിച്ചു. മൈക്ക് ലൂക്കിന് കൈമാറുക എന്ന ശൈലിക്ക് കാരണക്കാരനായ PD ലൂക്ക്, രവീന്ദ്രൻ നായർ, പ്രൊഫസർ G ബാലചന്ദ്രൻ, സതീഷ് ചന്ദ്രൻ, PV ഗ്രിഗറി, ചുങ്കം സോമൻ, ജോ ജോസഫ് തായങ്കരി തുടങ്ങിയവരുടെ വജോ ചൈതന്യത്തിൽ കാതങ്ങൾക്കപ്പുറത്തും ജലപ്പരപ്പിലെ ആവേശം അലയടിച്ചു. ഒരു വ്യാഴവട്ടക്കാലം ജലമേളയുടെ മാസ്റ്റർ ഓഫ് സെറിമണി ആയിരുന്ന ഇല്ലിപ്പറമ്പിൽ IK മാത്യു ആസൂത്രണം ചെയ്ത ജലവ്യായാമ പ്രകടനം മാസ്റ്ററിൽ കായൽപ്പരപ്പിലെ കൗതുകമായി മാറിയിരുന്നു. മുഴുവൻ വള്ളക്കാരെയും യൂണിഫോമിൽ അണിനിരത്തി തികഞ്ഞ അച്ചടക്കവും 10 തലങ്ങളിൽ കമനീയ വ്യായാമ മുറകളുമായി നവീകരിച്ച് ഇന്ന് കാണുന്ന രീതിയിൽ അത്യാകർഷക ദൃശ്യവിരുന്നാക്കി ചിട്ടപ്പെടുത്തിയത് കുട്ടനാട്ടുകാരനും ഏറെക്കാലമായി നിയമസഭാംഗവുമായ CK സദാശിവനാണ്. തുഴ കൊണ്ടുള്ള അഭ്യാസ പ്രകടനം, അത് നെഹ്റു ട്രോഫി ആയാലും ഇപ്പം നടക്കുന്ന എല്ലാ ജലോത്സവങ്ങളിലും മാസ്റ്റില് അവതരിപ്പിക്കാറുണ്ട്. ഈ മാസ്റ്റിലിന് രൂപകൽപ്പന ചെയ്യുന്നതിന് അവസരം എനിക്ക് കിട്ടിയത്, ഞാൻ നെഹ്റു ട്രോഫി മത്സരത്തിൽ പങ്കെടുത്ത് നിരവധി തവണ ട്രോളിംഗ് ട്രോഫി കരസ്ഥമാക്കിയ കൈനഗരി UBCയുടെ ടീം ക്യാപ്റ്റനായിരുന്നു ഞാൻ. ടീം ക്യാപ്റ്റനായിരിക്കുന്ന വേളയിൽ 1976 കാരിച്ചാൽ ചുണ്ടനിൽ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വള്ളത്തിൽ തുഴക്കാരെയെല്ലാം കയറ്റി ഇരുത്തിക്കഴിഞ്ഞ് ഈ തുഴ കൊണ്ടുള്ള ഈ അഭ്യാസ പ്രകടനം ആദ്യമായി ആവിഷ്കരിച്ച് നടപ്പാക്കി. തകതൈ തകതൈ തകതകതോ തകൃധീ തിത്തക താരക തിമൃതക. വഞ്ചിപ്പാട്ട് ഞാൻ കേരള നിയമസഭയിൽ വഞ്ചിപ്പാട്ട് പാടേണ്ടി വന്നിട്ടുണ്ട്. അത് ഈ ജലോത്സവത്തിലേക്ക് ഗവൺമെൻറ്റിൻ്റെയും സഭയുടെയും ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ചട്ടം 62 പ്രകാരം ഒരു ശ്രദ്ധക്ഷണിക്കൽ പ്രമേയം കൊടുത്തു. 1995 പൈസ ഇല്ലാതെ വിഷമിക്കുന്നു, സർക്കാരിൻ്റെ ഒരു സഹായവും ഇല്ല. അപ്പം ഗ്രാൻഡ് ആവശ്യപ്പെട്ടുകൊണ്ടും ഇത് സ്പോർട്സിനമായി മാറ്റണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞാൻ ആദ്യം വഞ്ചിപ്പാട്ട് കേരള നിയമസഭയിൽ പാടിയത്.
അതിനുശേഷം ഞാൻ രണ്ട് മൂന്ന് ഘട്ടത്തിൽ വഞ്ചിപ്പാട്ട് പാടുകയുണ്ടായി. സ്കൂൾ കലോത്സവത്തിലും യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിലും വഞ്ചിപ്പാട്ട് മത്സര ഇനമാക്കി മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് വഞ്ചിപ്പാട്ട് പാടി. അതുപോലെ തന്നെ വഞ്ചിപ്പാട്ടുകാർക്ക് കലാകാര പെൻഷൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് വഞ്ചിപ്പാട്ട് പാടി. ഇതിനെല്ലാം പ്രയോജനം ഉണ്ടായിട്ടുണ്ട് എന്നാണ്. വിശ്വമഹാത്മാ ഭാരത ശില്പി. സ്വതന്ത്ര ഭാരത ശില്പിയുടെ ഖ്യാതിയിൽ ലോകമെങ്ങും അറിയപ്പെടുന്ന ജലമേളയ്ക്ക് അദ്ദേഹത്തിന്റെ മൂർത്ത രൂപം അനിവാര്യമാണെന്ന് തീരുമാനമുണ്ടായി. വജ്ര ജൂബിലി വർഷത്തിൽ തന്നെ ജവഹർലാൽ പ്രതിമ പുന്നമടയിലെ വിളക്കുമാടം കരയിൽ സ്ഥാപിക്കപ്പെട്ടു. രണ്ടായിരത്തി പന്ത്രണ്ടിലെ വള്ളംകളി കമ്മിറ്റിയുടെ ആദ്യ യോഗങ്ങളിൽ തന്നെ പണ്ഡിറ്റിയുടെ പ്രതിമ പുന്നമടക്കായലിൽ അനുയോജ്യമായ സ്ഥലത്ത് സ്ഥാപിക്കണം എന്ന് തീരുമാനിച്ചിരുന്നു. അതനുസരിച്ച് വളരെ പെട്ടെന്നുണ്ടായ നടപടികളുടെ ഭാഗമായിട്ടാണ് ആലപ്പുഴയെ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നമ്മുടെ പ്രദേശത്താകമാനം ഇതിനേക്കാൾ നല്ല വലിയ ഒരു പ്രതിമ സ്ഥാപിക്കപ്പെടാനിടയായത്. ആന്ധ്ര യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ ഫൈൻ ആർട്സ് വിഭാഗത്തിൽ സ്കൾപ്ചറിൻ്റെ ശില്പ വിഭാഗത്തിൻ്റെ ശില്പങ്ങൾ ഉണ്ടാക്കുന്ന വിഭാഗത്തിൻ്റെ അസോസിയേറ്റ് പ്രൊഫസറായ ശ്രീ രവിശങ്കർ പട്നായിക് അദ്ദേഹമാണ് ആ ചുമതല ഏറ്റെടുത്തത്. ചുമതല ഏറ്റെടുത്ത് 4 മാസം കൊണ്ട് അദ്ദേഹം ഈ പ്രതിമ പൂർത്തിയാക്കി. 900 കിലോഗ്രാം ഭാരമുള്ള 12 അടി ഉയരമുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രതിമ നിർമ്മിച്ചു. ആ പ്രതിമ നിർമ്മിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം കൊണ്ടുവന്ന ചിത്രങ്ങൾ അന്ന് ജില്ലാ കളക്ടറായിരുന്ന ശ്രീ പി വേണുഗോപാൽ IAS, കമ്മിറ്റിയിലെ അംഗങ്ങൾ എല്ലാവരും ചേർന്ന് വലിയ പരിശോധന നടത്തി. ഈ കാര്യത്തിന് ഏറ്റവും വലിയ സംഭാവന അന്നും ഇന്നും MP ആയിരിക്കുന്ന ശ്രീ KC വേണുഗോപാലിൻ്റെ ആയിരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഈ രാജ്യത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയ്ക്ക് ആലപ്പുഴക്കാർ നൽകുന്ന ഏറ്റവും വലിയ ആദരവായിട്ടാണ് ഈ പ്രതിമയെ ഞങ്ങൾ കാണുന്നത്. ദിനരാത്രങ്ങൾ പിന്നിട്ട അധ്വാനത്തിൻ്റെ, ബഹുവിധ ചിന്തകളുടെ സമന്വയത്തിൻ്റെ, കടുകട തെറ്റാത്ത ചിട്ടകളുടെ പരിപാലനത്തിൻ്റെ ഇവയുടെയൊക്കെ ആത്മസംതൃപ്തിയോടെ നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റി ചെയർമാനും ആലപ്പുഴ ജില്ലാ കളക്ടറുമായ N. പത്മകുമാർ IAS. 1952 നമ്മുടെ രാഷ്ട്രശില്പി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കുട്ടനാട് സന്ദർശിച്ചപ്പോഴാണ് ആദ്യത്തെ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തിയത്. ലോകത്തെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ അന്നേ ദിവസം ആലപ്പുഴയിൽ വരും. വിവിധ രാജ്യങ്ങളിൽ വരുന്നുള്ള ടൂറിസ്റ്റുകളുടെ സൗകര്യം, നമ്മുടെ ലോക്കൽ ടൂറിസ്റ്റുകളുടെ സൗകര്യം എന്നിവ ജില്ലാ ഭരണകൂടം കുറ്റമറ്റ വിധത്തിൽ സൗകര്യം ഒരുക്കുന്നുണ്ട്. നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ടൂറിസം കലണ്ടറിൽ നെഹ്റു ട്രോഫി ബോട്ട് റേസ് എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻ്റാണ്. കൂടാതെ ആലപ്പുഴയുടെ ബാക്ക് വാട്ടർ ടൂറിസം, ഹൗസ് ബോട്ട് ടൂറിസം ഇവയ്ക്കും നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻ്റാണ്. നെഹ്റു ട്രോഫിയുടെ ബോട്ട് റേസിൻ്റെ സമയത്ത് വളരെ കോമ്പറ്റിറ്റീവായിട്ട് ആണ് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അന്നേ ദിവസം ലോകത്ത് നിന്നുള്ള എല്ലാ രാജ്യങ്ങളിലെയും ടൂറിസ്റ്റുകൾ ആലപ്പുഴയിൽ വരും. നെഹ്റു ട്രോഫി കാണാൻ വരുന്ന എല്ലാ ടൂറിസ്റ്റുകൾക്കും മുഴുവൻ സുരക്ഷയും ജില്ലാ ഭരണകൂടം ഉറപ്പാക്കിയിട്ടുണ്ട്. നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയുടെ നടത്തിപ്പ്, ഓരോ ജലോത്സവങ്ങളുടെയും സാമ്പത്തിക സമാഹരണം, ഉദ്യോഗസ്ഥ വിന്യാസം എന്നിങ്ങനെ സിവിൽ ഭരണവിഭാഗത്തിൻ്റെ ചുമതലകൾ ആലപ്പുഴ റവന്യൂ ഡിവിഷണൽ ഓഫീസർക്കാണ്. എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ് നെഹ്റു ട്രോഫി ജലോത്സവം നടക്കുന്നത്. ഇത് സംഘടിപ്പിക്കുന്നത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും വള്ളംകളി പ്രേമികളും അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയുടെ ചെയർമാൻ ജില്ലാ കളക്ടറും സെക്രട്ടറി RDO-യുമാണ്. കമ്മിറ്റികളെയെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ഈ RDO ഓഫീസിലെ ജീവനക്കാരുടെ ഇരുട്ടും വെളിച്ചവും ഒന്നും വകവെക്കാതെ രാത്രി പകലാക്കി അങ്ങനെയുള്ള പ്രവർത്തനം കൊണ്ടാണ് ഇത്
വളരെ അധികം വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത്. ഈ വള്ളംകളി വിജയിപ്പിക്കുന്നതിന് ഇവിടെയുള്ള ജീവനക്കാർ മാത്രമല്ല, കൊല്ലം, എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലയിലെ ഏതാണ്ട് എല്ലാ വകുപ്പുകളും ടിക്കറ്റ് വിൽപ്പനയിൽ സഹകരിക്കുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രയത്നം കൊണ്ടാണ് ഇത് വിജയത്തിലെത്തിക്കാൻ സാധിക്കുന്നത്. ഓരോ വർഷവും പിറക്കുന്ന ഓളപ്പരപ്പിലെ ഓർമ്മകൾ, വിസ്മയ നിമിഷങ്ങൾ, ഇവ ചെപ്പുകളിൽ സൂക്ഷിക്കുന്ന രത്നക്കല്ലുകൾ പോലെ സമാഹരിച്ചു വെക്കുന്നതിന് സ്മരണികകൾ തയ്യാറാക്കാറുണ്ട്. അതാത് കാലത്തെ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റന്മാരുടെ അധ്യക്ഷതയിലുള്ള പത്രാധിപ സമിതിക്കാണ് സോവനീർ പ്രസിദ്ധീകരണ ചുമതല. നെഹ്റു ട്രോഫി ജലമേളയ്ക്ക് കുട്ടനാടിന്റെ തനത് കാഴ്ചകളായ അടയാളങ്ങൾ ഓരോ പ്രാവശ്യവും ഔദ്യോഗിക മുദ്രകളായി സ്വീകരിക്കാറുണ്ട്. പ്രചരണ വിഭാഗം സംഘടിപ്പിക്കുന്ന കൗതുക മത്സരത്തിൽ പിറവി കൊള്ളുന്ന മുദ്രയുടെ പ്രകാശനവും ഏറെ ശ്രദ്ധേയമാണ്. ജലമത്സരങ്ങളുടെ നിയമങ്ങൾ കർശനമായി പാലിക്കുന്നതിന് വള്ളം ഉടമസ്ഥരുടെ പ്രതിനിധികൾ, ബോട്ട് ക്ലബ്ബ് ഭാരവാഹികൾ, ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവർ ഒത്തുചേർന്ന് ട്രാക്ക് നിശ്ചയിക്കൽ, ഹീറ്റ്സ് നിർണയിക്കൽ എന്നിവയിൽ വ്യക്തത കൈവരിക്കുന്നു. കായൽപ്പരപ്പിൽ കുട്ടനാടൻ മേയ്ക്കരുത്ത് മാറ്റൊരുക്കുന്നതിന് മുന്നോടിയായി കരപ്പുറത്ത് ദിനരാത്രങ്ങൾ നീണ്ടു നിൽക്കുന്ന കലാസംഗമവും അരങ്ങേറാറുണ്ട്. ആലപ്പുഴ പട്ടണത്തില് ഒരു സാംസ്കാരികോത്സവമാണ് നടക്കാൻ പോകുന്നത്. ജലമേളയോടൊപ്പം തന്നെ നമ്മുടെ ആലപ്പുഴ പട്ടണത്തിലെ ജനങ്ങൾക്ക് പഴയ കലാവിരുദുകളും അതുപോലെ തന്നെയുള്ള മത്സരങ്ങളും വഞ്ചിപ്പാട്ടടക്കമുള്ളത് നടക്കാൻ പോവുകയാണ്. എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ അവരുടെ വിവിധ തരത്തിലുള്ള കലാരൂപങ്ങൾ നമ്മുടെ കലാ സാംസ്കാരിക ജാഥയിൽ പ്രകടിപ്പിച്ചുകൊണ്ട് മത്സരങ്ങൾക്ക് വിജയികളായി തീരുവാൻ വേണ്ടി അവർ പരിശ്രമിക്കുകയാണ്. നഗരസഭ നയിക്കുന്ന സാംസ്കാരിക മേളകളിൽ പ്രശസ്തരെയും പ്രഗത്ഭരെയും നഗരവാസികൾക്ക് നേർക്കാഴ്ചകളായി ലഭിക്കും. സ്വരരാഗസുധയുടെയും ഭാവരാഗ താളസംഗമത്തിന്റെയും വേദികൾ കൗതുകം പകരും. ആയിരത്തി 250 മീറ്റർ നീളവും 55 മീറ്റർ വീതിയുമുള്ള നെട്ടയത്തിലാണ് മത്സരം അരങ്ങേറുന്നത്. 10 മീറ്റർ വീതിയുള്ള 4 ട്രാക്കുകൾ, ഒരു ഔട്ടർ ട്രാക്ക്, 1.5 മീറ്റർ മുതൽ 2 മീറ്റർ വരെ ആഴം പൊതുവിൽ ക്രമപ്പെടുത്തും. എല്ലാ വർഷവും മഴക്കാലമാകുമ്പോൾ മണലും ചെളിയും വന്ന് അടിയുന്നതിൻ്റെ ഇതുകൊണ്ട് അവിടെ ട്രാക്ക് ഡീപ്പൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകാറുണ്ട്. ഈ നെഹ്റു ട്രോഫി ബോട്ട് റേസ് നടത്തുന്നതിന് സ്റ്റാർട്ടിംഗ് ഡിവൈസ് മെക്കാനിക്കൽ സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന് 40 മീറ്റർ നീളമുള്ള ഒരു ബാറും 4 ട്രാക്കുകൾക്ക് വേണ്ടി 5 പോസ്റ്റുകളും ഇറക്റ്റ് ചെയ്ത് അതിനകത്താണ് ഇത് കുറ്റമറ്റതായിട്ട് സ്റ്റാർട്ടിംഗ് ഡിവൈസ് സെറ്റ് ചെയ്യുന്നത്. നയമ്പിൻ തുമ്പിലൂടെ പളുങ്കുമണികൾ പോലെ ജലത്തുള്ളികൾ കുത്തിയെറിഞ്ഞ് ഓളപ്പരപ്പുകളെ വകഞ്ഞു മാറ്റി ചീറി വരുന്ന ചുണ്ടൻവള്ളത്തിൽ ഹരം പോണ്ട് ജവഹർലാൽ നെഹ്റു വള്ളം ബോട്ടിനോടടുപ്പിച്ച് വെടിത്തടി ഭാഗത്തേക്ക് ചാടിക്കയറി തുഴത്താളത്തിനൊപ്പം താളം പിടിച്ച അദ്ദേഹം ആലപ്പുഴ വരെ യാത്ര ചെയ്യുകയും തുഴച്ചിൽക്കാരെ അഭിനന്ദിക്കുകയും ചെയ്തു. ഇന്ദ്രപ്രസ്ഥത്തിൽ തിരിച്ചെത്തിയ പ്രധാനമന്ത്രി വെള്ളിയിൽ തീർത്ത ഒരു ചുണ്ടൻവള്ളത്തിന്റെ മാതൃക വിജയിക്ക് കൈമാറാൻ അയക്കുകയും തുടർന്നുള്ള വർഷങ്ങളിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്ന പേരിൽ ജലോത്സവങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. പണ്ഡിറ്റ്ജിയുടെ നിര്യാണത്തെ തുടർന്ന് നെഹ്റു സ്മരണയ്ക്കായി നെഹ്റു ട്രോഫി ജലോത്സവം ആരംഭിച്ചു. നമുക്ക് ജവഹർലാൽ നെഹ്റു വിഭാവനം ചെയ്ത ആ പഞ്ചവത്സര പദ്ധതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ആ കുട്ടനാടിൻ്റെ കാർഷിക വികസനത്തിന് മുൻതൂക്കം കൊടുത്തിരുന്ന കാലമായിരുന്നു അത്. ഒരു വമ്പിച്ച ജലഘോഷയാത്ര അതിനുവേണ്ടി ഒരുക്കുകയുണ്ടായി. അങ്ങനെ നെഹ്റുവിന് സ്വീകരണം നൽകുവാൻ ഉള്ള ജലഘോഷയാത്രയാണ് പിന്നീട് നെഹ്റു ട്രോഫി ബോട്ട് റേസായി മാറിയത്. അന്ന് നെഹ്റുവിൻ്റെ ബോട്ട് അത് എത്തിച്ചേർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാൾ PH വൈദ്യനാഥയ്യർ സ്വാമിയായിരുന്നു.
വൈദ്യനാഥൻ അന്ന് ആലപ്പുഴയിലെ ഇറിഗേഷൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിരുന്നു. അന്ന് ആലപ്പുഴയിലെ മജിസ്ട്രേറ്റായിരുന്ന ഡോക്ടർ പി സി അലക്സാണ്ടറുടെ കാര്യം ഞാൻ ഓർമ്മിക്കുന്നു. അതേപോലെ തന്നെ ഈ വള്ളംകളി സംഘടിപ്പിക്കുന്നതിനും അതിനു വേണ്ട പ്രവർത്തനങ്ങളിൽ മുഴുകുന്നതിനും കുട്ടനാടിൻ്റെ മണ്ണിനോട് ബന്ധമുള്ള എൻ ബി ചെലവ നായർ ചേട്ടൻ, ഞങ്ങൾ എൻ ബി ചേട്ടൻ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം അന്ന് പുഞ്ചകൃഷി സ്പെഷ്യൽ ഓഫീസറായിരുന്നു. എൻ ബി ചെല്ലപ്പനായരെയും പി എച്ച് വൈദ്യനാഥയ്യരെയും ഡോക്ടർ പി സി അലക്സാണ്ടറേയും ഞാൻ ഈ സമയത്ത് ഓർമ്മിച്ചു പോവുകയാണ്. അങ്ങനെ ആലപ്പുഴ എത്തിച്ചേർന്ന എട്ട് ചുണ്ടം വള്ളങ്ങളുടെ ഒരു മത്സരം അവിടെ നടക്കുകയുണ്ടായി. ആ മത്സരത്തിൽ വളരെ യുണീക്കായി എടുത്തു പറയാവുന്ന ഒരു സംഭവം, ആ മത്സരത്തിൽ ഒരേ ട്രാക്കിൽ കൂടി പോയ വള്ളങ്ങളാണ് ജയിച്ചത്. എന്തുകൊണ്ടാണ് ഒരേ ട്രാക്കിൽ കൂടി പോകുന്ന വള്ളങ്ങൾ ജയിക്കുന്നത് എന്ന് ജവഹർലാൽ നെഹ്റു ചോദിച്ചു. അതിൻ്റെ കാരണം, ഒരു വേള അവിടെ കൂടി ഒരു അണ്ടർ കറൻ്റ്, ഒരു അടിയൊഴുക്കുണ്ടായിരിക്കാം, അതുകൊണ്ടാണ് എന്ന് വൈദ്യനാഥ് അയ്യർ പറയുകയുണ്ടായി. നെഹ്റു അത് കേട്ടു തലകുലുക്കി. എങ്കിലും അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു വേദി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. അതിനുശേഷമാണ് പിന്നീട് ഒരു വേദി ഉണ്ടായിത്തീർന്നത്. കരയുടെ സ്വന്തമായി ഒരു ചുണ്ടം വള്ളം പണിതിറക്കുവാൻ തീരുമാനമായാൽ പ്രഗത്ഭനായ ആശാരിയെ നിശ്ചയിക്കും. മത്സരവള്ളങ്ങളുടെ നിർമ്മിതിയിൽ കീർത്തിമുദ്ര പതിപ്പിച്ച ജലകേസരികളുടെ പെരുന്തച്ഛൻ കോഴിമുക്ക് നാരായൺ ആശാരിയുടെ കുടുംബക്കാർ തന്നെയാണ് കുട്ടനാട്ടിലെ ചുണ്ടം വള്ള സംരക്ഷണ സമിതികൾ നിർമ്മാണ ചുമതല ഏൽപ്പിക്കാറുള്ളത്. കാരിച്ചാൽ കൊച്ചിക്കാട്ടിൽ ടി എൻ ഉമാമഹേശ്വരൻ ആചാരി തൻ്റെ പിതാവ് നാരായണൻ ആചാരിയിൽ നിന്നും ചതുരുപായങ്ങളും സ്വായത്തമാക്കിയ തച്ചശ്രേഷ്ഠനാണ്. ആശാരിയെ കൂട്ടി ലക്ഷണമൊത്ത തടി കണ്ടെത്തുകയാണ് പ്രധാന ദൗത്യം. ഓടോ പൊട്ടലോ പിരിവുകളോ തീർത്തുമില്ലാത്ത ആഞ്ഞിലി മരമാണ് ഉപയോഗിക്കുന്നത്. മുഴങ്ങുകളും വളവുകളും ഉള്ളവ ഒഴിവാക്കും. കൊമ്പുകൾ ഒടിഞ്ഞു മാറിയതോ ഇടിയേശിയതോ ആയ തടി തീർത്തും വർജിക്കും. തടിയും ആശാരിയും തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത് ഉളികുത്ത് കർമ്മം നടക്കുന്ന മുഹൂർത്തം മുതലാണ്. ഒരു വള്ളം പണിയാൻ നമ്മൾ തീരുമാനിച്ചു കഴിയുമ്പോഴത്തേക്ക് വള്ളത്തിനെ കുറിച്ചൊരു ധാരണ എൻ്റെ മനസ്സിലുണ്ടാവും. അതായത് വള്ളം പിന്നെ പണിത് നീറ്റിലിറങ്ങുന്നതാണ് നമ്മുടെ മനസ്സിലുള്ളത്. അതനുസരിച്ച് അതിന് ഒരു രൂപം കൊടുക്കും. ആദ്യം ഒരു സ്കെച്ച് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് അളവുകളെടുത്തിട്ടാണ് വള്ളം പണിയുന്നത്. അപ്പം ഇതിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നീളം 52 കൊലുന്നിളും 52 അങ്ങുലം ഉടമയുള്ള വള്ളമാണ്. പക്ഷേ എങ്കിലും ഇതിനെ ഞാൻ ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പീഡ് കിട്ടത്തക്ക രീതിയിൽ ഏരാവിൻ്റെ പിന്നെ വീതി കുറച്ച് ഉടലിൻ്റെ ഷേപ്പ് മാറ്റി ഒരു പുതിയ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അരികുപടികൾ തമ്മിൽ ബന്ധിതമാക്കി വള്ളത്തിൻ്റെ മധ്യത്തിലൂടെ നെടുനീളത്തിൽ പതിപ്പിച്ചിരിക്കുന്ന പടിയാണ് ആളോടി. താളക്കാരും ക്യാപ്റ്റനും പാട്ടുകാരും തുഴക്കാരുടെ ഇടയിലൂടെ ആവേശം പകർന്ന് ഓടുന്ന പടിക്ക് ആളോടി എന്നല്ലാതെ എന്താണ് വിളിക്കാനാകുക? ചുണ്ടൻ വള്ളത്തിൻ്റെ ഏറ്റവും പിന്നിൽ തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന ഭാഗം അമരമെന്ന് പേരിട്ടിരിക്കുന്നു. വള്ളത്തിൻ്റെ ഗതി നിയന്ത്രിക്കുന്ന പങ്കായക്കാർ നിൽക്കുന്നത് അമരത്താണ്. ജലനിരപ്പിൽ നിന്ന് 12 അടി വരെ അമരം ഉയർന്നു നിൽക്കും. വള്ളത്തിൻ്റെ വണ്ണം കുറച്ച് നീളം കൂട്ടുന്ന നിർമ്മാണ രീതി അവലംബിച്ചു തുടങ്ങിയതോടെ അമരപ്പൊക്കം കുറയ്ക്കുന്ന പ്രവണതയുണ്ട്. വേഗത കൈവരിക്കുമ്പോൾ ഉയരക്കൂടുതൽ മറിയാൻ വഴിയൊരുക്കുമത്രേ. അമരം മുതൽ വെടിത്തടി വരെ തുഴക്കാറിരിക്കുന്ന ഭാഗം താണതട്ട് എന്ന് പറയും. വള്ളം മത്സരിക്കുമ്പോൾ വായ്ത്താരികൾ പാടി ഇടിതടി ഉപയോഗിച്ച് ഉറച്ച് താളമിടാൻ നിലക്കാറിടിക്കുന്ന ഭാഗമാണ് വെടിത്തടി. വെടിത്തടി മുതൽ കൂമ്പ് വരെയുള്ള മുൻഭാഗമാണ് അണിയം. അഗ്രഭാഗമായ കൂമ്പ് മുതൽ പിന്നിലേക്ക് 7 പേർ ഒറ്റയ്ക്കും തുടർന്ന് ഇരുവശങ്ങളിൽ ഇരുന്നുമാണ് തുഴച്ചിൽക്കാർ ചുണ്ടനെ പായിക്കുന്നത്. വള്ളപ്പണിയിൽ കൊല്ലപ്പണിക്കാരുടെ സാന്നിധ്യം സജീവമാണ്. മാലിപ്പുരയ്ക്ക് സമീപം കൊല്ലപ്പുരയും കെട്ടിയിരിക്കും. ആലയിൽ ഇരുമ്പാണി നിർമ്മിച്ച് കൊടയടിച്ച് തറയ്ക്കാൻ പരുവത്തിൽ ഒരുക്കും. തറയടിക്കൽ, തറമുറുക്കൽ ഇവ നടക്കുമ്പോൾ അകലെപ്പോലും തറയടിത്താളം ഉയർന്നു കേൾക്കാം. തടിയുടെ ചേരുവകൾ, ആണിപ്പഴുതുകൾ എന്നിവ ലേശം പോലും തെളിയാതിരിക്കാൻ
ചെഞ്ചല്യം കൊണ്ട് അടച്ച് പ്രതല സമാനത വരുത്തും. വെളിച്ചെണ്ണയിൽ മഞ്ഞപ്പൊടി ചാലിച്ച് ആകെ പുരട്ടി സംരക്ഷണം നൽകും. പണിയുടെ ഓരോ ഘട്ടങ്ങളും പ്രാധാന്യമേറിയതാണ്. 53.5 കോൽ നീളം, ഏകദേശം 130 അടി, 53 അംഗുലം അഥവാ 65 ഇഞ്ച് വീതി, ഉള്ളിൻ്റെ ആഴം 22 ഇഞ്ച്. ഇതാണ് ലക്ഷണമൊത്ത ഒരു ചുണ്ടൻ്റെ അഴകളവുകൾ. 12 അടി അമരപ്പൊക്കവും 4 അടി അണിയ ഉയരവുമുള്ള പുത്തൻ ചുണ്ടൻ വള്ളം നീരണിയുന്നതിന് മുൻപായി ദേശത്തിൻ്റെ ആദരമെന്ന വണ്ണം സമുചിതമായ ആഘോഷങ്ങൾ സംഘടിപ്പിക്കും. ഞങ്ങൾ കുട്ടനാട്ടുകാരാണ്, കുട്ടനാട്ട് ആർപ്പ് ഉയരുമോ എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഞങ്ങളുടെ രോമകൂപങ്ങൾ എഴുന്നേറ്റിരിക്കുന്നത്. ഇതൊന്നും ഞങ്ങളുടെയൊക്കെ ജീവനുള്ളടുത്ത കാലം, ഞങ്ങൾക്കിതൊന്നും മറക്കാൻ പറ്റില്ല. ഈ വള്ളംകളിയും ജലോത്സവമൊന്നും ഇന്നു പോകാൻ ഞങ്ങളൊന്നും സമ്മതിക്കില്ല. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇത്രയും പ്രയത്നം മുടക്കി പണമൊക്കെ ചിലവാക്കി ഈ വള്ളംകളി എന്ന് കേൾക്കുമ്പോഴത്തേക്കും, ഞാനൊരു പ്രവാസി കൂടിയാണ്, വള്ളംകളി എന്ന് കേൾക്കുമ്പോഴത്തേക്കും ആ ഇടിയൻ്റെ ശബ്ദമൊക്കെ കേട്ട് കഴിയുമ്പോൾ ഞങ്ങളുടെ മനസ്സും എല്ലാം ഉണർന്ന് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ കുടുംബം പോലും മറന്ന് ഇതിലേക്ക് മാറിത്തിരിക്കുകയാണ്. എല്ലാ പ്രാവശ്യവും വള്ളംകളികളിൽ കാണാറുകൊണ്ട് ഒരു 10 വർഷമായിട്ട് നെഹ്റു ട്രോഫിയിൽ സജീവമായിട്ട് ബോട്ട് ക്ലബിൻ്റെ കൂടെ ക്യാപ്റ്റനായിട്ടും സ്പോൺസറായിട്ടും ഒക്കെ പങ്കെടുക്കാറുണ്ട്. ഈ വള്ളംകളി എന്ന് പറയുന്ന ഈ ഒരു ഉത്സവം തന്നെ ഈ ഇല്ലാതായി പോകും എന്നുള്ളതാണ് വ്യക്തിപരമായി ഞങ്ങൾക്ക് ഇതിനകത്ത് പറയാനുള്ളത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ബോട്ട് ക്ലബ്ബുകൾ സംരക്ഷിക്കപ്പെടണം, ക്യാപ്റ്റന്മാർ സംരക്ഷിക്കപ്പെടണം, വള്ളം ഉടമകൾ വള്ളങ്ങളുടെ സംരക്ഷണം, ഇതിനൊക്കെ പ്രത്യേക ഗ്രാൻറ്റുകളൊക്കെ അനുവദിച്ചുകൊണ്ട് ഗവൺമെൻറ് മുന്നോട്ട് വന്ന് ഇതിനെയൊക്കെ ശക്തമായിട്ട് സഹായിച്ചാൽ മാത്രമേ ഇത് മുന്നോട്ട് നടന്നു പോവുകയുള്ളൂ. ജലോത്സവങ്ങൾ ലോകമെങ്ങും അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നാടെങ്ങും അറിയുന്നു, ലോകമെങ്ങും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് ആൾക്കാരുടെ പ്രയത്നങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം മാറി ഇതൊരു തനതായ ശൈലിയിലൂടെ തന്നെ നമ്മൾ നിലനിർത്തി നമ്മുടെ സംസ്കാരവും പാരമ്പര്യമൊക്കെ നിലനിർത്തി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കുട്ടനാട് സന്ദർശനം 62 വർഷങ്ങൾ പിന്നിടുമ്പോൾ കുട്ടനാടൻ കർഷക ജനത നെഞ്ചിലേറ്റിയ ജനകീയോത്സവമായ ഒരു ജലമേള, 10,000 സാക്ഷി നിർത്തി 1,000 ജലകായിക താരങ്ങളെ പങ്കെടുപ്പിച്ച് ലോകത്തൊരിടത്തും കാണാത്ത ക്രമങ്ങളോടെ നടത്തപ്പെടുന്നു. 22 ചുണ്ടൻ വള്ളങ്ങളടക്കം 70 കളിവള്ളങ്ങൾ, 4,000 തുഴച്ചിൽക്കാർ തങ്ങളുടെ മനസ്സും ശരീരവും വിശ്വകീർത്തി നേടിയ ഒരു നാടിൻ്റെ സംസ്കാരത്തിനായി സമർപ്പിക്കുന്നു. പുന്നമടക്കായലിൽ തുഴകൾ ഓളപ്പാത്തികൾ തീർക്കുമ്പോൾ, തുഴത്താളം മുറുകുമ്പോൾ, ആരവം ഉയരുമ്പോൾ രാഷ്ട്രശില്പിയുടെ പൂർണ്ണകായ രൂപം ജലപ്പരപ്പിലെ ജനസഞ്ചയത്തിന് കൈയുയർത്തി അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് വരും വർഷത്തെ ജലമേളയുടെ പ്രതീക്ഷ പകർന്നുകൊണ്ട് നിലകൊള്ളുന്നു. വേമ്പനാട്ടു കായലിൽ മത്സരവള്ളങ്ങൾക്ക് മിന്നൽ വേഗം കൈവരിക്കുന്നത് കരിവീട്ടിയിൽ കടഞ്ഞെടുത്തതുപോലെ കരുത്തുള്ള തുഴക്കാർ വള്ളങ്ങളെ നയിക്കുമ്പോഴാണ്. കുള്ളിയാൻ പോലെ തുഴപ്പാത്തികൾ കായലിലേക്ക് ചാണ്ടുമ്പോൾ വള്ളത്തോളം തന്നെ കുതിച്ചുചാട്ടം നടത്തിയിരിക്കും ഓരോ ചുണ്ടനും. കളിക്കിറങ്ങിയാൽ ജയിക്കണം, ജയിച്ചു കയറാൻ ആരെയും പിന്നിലാക്കുന്ന ആവതുണ്ടാവണം. കർശനമായ ചിട്ടകൾ, വിട്ടുവീഴ്ചയില്ലാത്ത വ്യായാമമുറ, ആദർശനിഷ്ഠമായ ജീവിതചര്യ, മതിയായ പോഷക ഭക്ഷണം, ഇവയെല്ലാം ഒത്താലേ ലക്ഷണമൊത്ത പിഴവുകൾ മാറിയ ഒരു തുഴച്ചിൽ സംഘത്തെ വാർത്തെടുക്കുവാനാവും. നെഹ്റു ട്രോഫി ജലമേളയ്ക്ക് ഉണർവ് പകരുക, പരാധീനതകൾക്ക് പരിഹാരം കണ്ടെത്തി വിശ്വം നമിക്കുന്ന പണ്ഡിറ്റ്ജിയുടെ കീർത്തിക്കൊത്തവണ്ണം ജലോത്സവം അഭിവൃദ്ധിയിലേക്ക് നയിക്കുക, ഈ ചിന്തകളിലാണ് ആലപ്പുഴ ജില്ലക്കാരൻ കൂടിയായ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. എൻ്റെ നിയോജക മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ ചുണ്ടൻ വള്ളങ്ങളുള്ള ഹരിപ്പാട്. ആ ചുണ്ടൻ വള്ളങ്ങൾക്ക്
ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തികമായ പ്രതിസന്ധികൾ പരിഹരിക്കാൻ വേണ്ടി ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ 3.5 കോടി രൂപ ഒരു പ്രോജക്റ്റായി അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ചുണ്ടൻവള്ളങ്ങളുടെ നവീകരണം, വള്ളപ്പുരകളുടെ നിർമ്മാണം തുടങ്ങിയിട്ടുള്ള നിരവധിയായ വികസന പരിപാടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ തുക ചെലവഴിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വള്ളങ്ങളെ നിലനിർത്തുക എന്ന് പറയുന്നത് ആധുനിക കാലഘട്ടത്തിൽ ചെറിയൊരു കാര്യമല്ല. വള്ളങ്ങളെ സംരക്ഷിക്കാനും അവയെ നിലനിർത്താനും ഈ വള്ളംകളികളെ പോലും നിലനിർത്താനും സർക്കാരുകൾക്കുള്ള ചുമതല വളരെ വലുതാണ്. ഏതായാലും നെഹ്റു ട്രോഫി കേരളത്തിലെ മാത്രമല്ല ലോകത്തെ തന്നെ ഒരു അത്ഭുതകരമായ ഒരു കായിക വിനോദമായി, ഒരു ഉത്സവമായി, ഒരു ജനതയുടെ മുഴുവൻ പ്രതീക്ഷയായി, സ്വപ്നമായി നിലനിൽക്കുന്നു, വളരുന്നു എന്നുള്ളത് അതിയായ സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. വിശ്വകീർത്തി കൈവരിച്ച നെഹ്റു ട്രോഫി ജലമേള ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും സമ്യക്കായുള്ള പ്രവർത്തനങ്ങളുടെ വിജയപർവമാണ്. ജലമേളയുടെ വിജയ ചിന്തകളുമായി ആലപ്പുഴ MP KC വേണുഗോപാൽ. നെഹ്റു ട്രോഫി ജലോത്സവം ആലപ്പുഴക്കാരുടെ ഒരു ഉത്സവമായിട്ട് തുടങ്ങിയതാണെങ്കിലും ഇന്നത് അന്താരാഷ്ട്ര പ്രസിദ്ധി ആർജിച്ച ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു മത്സര ഇനമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും അടക്കമുള്ള ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളെ ആലപ്പുഴയിലേക്കും കേരളത്തിലേക്കും ആകർഷിക്കുന്ന മഹനീയമായിട്ടുള്ള ഒരു ഇനമായി നെഹ്റു ട്രോഫി ജലോത്സവം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഓരോ വർഷവും ഇതിൽ കാണാനെത്തുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വിനോദസഞ്ചാര വകുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്ന കാലഘട്ടത്തിൽ നെഹ്റു ട്രോഫിയെയും ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളിയും തൃശ്ശൂർ പൂരവും കേരള ടൂറിസത്തിൻ്റെ ഏറ്റവും ബ്രാൻഡ് പ്രോഡക്റ്റുകളായി നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ വിദേശ ടൂറിസ്റ്റുകാരികളിടയിലേക്ക് ഇത്രയും വലിയ പ്രചാരം നമുക്കിതിന് കൊടുക്കാൻ സാധിച്ചത്. അതിന് ഫലം കിട്ടുകയും ചെയ്തു. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം, കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഹൃദയത്തിൽ താലോലിക്കുന്ന ഒരു മഹത്തരമായിട്ടുള്ള ഒരു മത്സരമാണ് നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പറയുന്നത്. ഒരുപാട് പ്രയാസങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നേരിടും. ഒന്ന് സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. ഗവൺമെൻറ്റിൻ്റെ കാര്യമായ സഹായം ഈ രംഗത്ത് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. കാരണം ഇത് കേരളത്തിന് സഞ്ചാര മേഖലയിൽ ഏറ്റവും മികച്ച സംഭാവന നൽകുന്ന ഒരു പ്രോഡക്റ്റായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ആലപ്പുഴയിൽ മാത്രമല്ല, കേരളത്തിലെത്തുന്ന മുഴുവൻ സഞ്ചാരികളുടെയും ആകർഷണ കേന്ദ്രമായി ഇന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിലനിർത്തി കാണണം, അതിന് സർക്കാരിൻ്റെ എല്ലാ സഹായവും ഉണ്ടാകണം. 6 പതിറ്റാണ്ട് മുൻപ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ വിഖ്യാത സന്ദർശനം കൊണ്ട് പുളകമണിഞ്ഞ വേമ്പനാട്ട് കായലിൽ ചാച്ചാജിയുടെ മാനസം കവർന്നെടുത്ത ചുണ്ടൻവള്ളം, മത്സരക്കളിയിൽ ഒന്നാമതായി എത്തിയ നടുഭാഗം, അരനൂറ്റാണ്ടോളം താരങ്ങളിൽ താരമായി തിളങ്ങിയ നടുഭാഗം ചുണ്ടൻവള്ളം ഇന്ന് ജീർണതയിൽ നിലകൊള്ളുന്നു. നടുഭാഗം ചുണ്ടൻവള്ളത്തെ തങ്ങളുടെ മാനസത്തിൽ പ്രതിഷ്ഠിച്ച ചമ്പക്കുളം ദേശക്കാർ പുതിയ ചുണ്ടൻവള്ളത്തിൻ്റെ നിർമ്മിതിയിൽ ജാഗരൂകരായി കഴിഞ്ഞു. അത് കുട്ടനാടിൻ്റെ സംസ്കാരമാണ്. ഒരു വിളവെടുപ്പ് കഴിയുമ്പോൾ മറ്റൊരു വിധ ആരംഭിക്കുന്നതുപോലെ പുതിയ മാലിപ്പുരയിൽ നടുഭാഗം ചുണ്ടന്റെ പിറവിക്കായി ഒരു നാട് ഒന്നാകെ നിലകൊള്ളുന്നു. വിശ്വമഹാത്മാ ഭാരതശില്പീ.